മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സലാത്തുൻ മിൻ അലാമാത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന്, ഇസ്തിവാഉൽ മദഹി വദ്ദമ്മി മിനൽ ആമ്മ, പൊതുജനം പുകയ്ത്തിയാലും ഇകയ്ത്തിയാലും ഒരുപോലെ തോന്നുക, പുകയ്ത്തുന്ന സമയത്ത് പ്രത്യേക ആനന്ദമില്ലാതിരിക്കുക, പ്രത്യേക കിബർ വരാതിരിക്കുക, അതുപോലെ ഇകയ്ത്തുന്ന സമയത്ത്, നിസാരമാക്കുന്ന സമയത്ത് വിഷമങ്ങൾ അനുഭവപ്പെടാതിരിക്കുക, പുകയ്ത്തിയാലും ഇകയ്ത്തിയാലും ഒരുപോലെ തോന്നുക എന്നുള്ളത് ഇഖ്ലാസിന്റെ അടയാളങ്ങളിൽ ഒന്നാമതായി മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു എണ്ണിയിരിക്കുന്നു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, വനിസിയാനു റുഅയത്തിൽ അഅമാൽ, ജനങ്ങൾ തന്റെ അമലുകൾ കാണുന്നുവെന്ന കാര്യം തന്നെ മറന്നേക്കുക. നമ്മൾ അമൽ ചെയ്യുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ജനങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് കാണുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവർ കാണട്ടെ എന്നുള്ള രീതിയിലല്ലാതെ, ജനങ്ങൾ അമലുകൾ കാണുന്നുവെന്ന കാര്യം തന്നെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കുക. മൂന്നാമതായി പറഞ്ഞത്, വഖ്തിലാഉ സബാബിൽ അമലി ഫിൽ ആഖിറ, താൻ ചെയ്ത അമലുകൾക്ക് ആഖിറത്തിൽ സവാബ് പ്രതീക്ഷിക്കുക, ചെയ്യുന്ന അമലിന് ആഖിറത്തിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം, അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ഉദ്ദേശിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇഖ്ലാസിന്റെ കാര്യത്തിൽ ധാരാളം ഖുർആനിന്റെ ആയത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദീനിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് കീഴ്വണങ്ങാൻ മാത്രമാണ് നാം അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ധാരാളം വിഷയങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്. സഫ്വാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പുനരുദ്ധാരണ നാളിൽ ഇഖ്ലാസും ശിർക്കും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് മുട്ടുകുത്തി എത്തിച്ചേരും. അപ്പോൾ ഇഖ്ലാസിനോടും കൂട്ടുകാരോടും സ്വർഗത്തിലേക്ക് പോകാനും ശിർക്കിനോടും കൂട്ടുകാരോടും നരകത്തിലേക്ക് പോകാനും അള്ളാഹു കൽപ്പിക്കും. ഇഖ്ലാസ് എന്നാൽ എന്താണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇഖ്ലാസിനെ പറ്റി അരുളിയത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ചില പ്രത്യേക അടിമകളുടെ ഹൃദയങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്ന എന്റെ പൊരുളിൽ ഒന്നാണ് ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു.